ഹലോ, വെൽക്കം ബാക്ക് ടു ലിൻസീസ് ലിങ്ക്. നമ്മൾ റോസസ് മേടിച്ച് വെക്കാൻ വളരെ എളുപ്പം, പക്ഷേ അതിനെ കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ്. അപ്പോഴ അതിൻ്റെ കെയറും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ, അതിന് വളമിടുന്ന കാര്യങ്ങളും ഒക്കെയാണ് റോസിൻ്റെ കംപ്ലീറ്റ് കെയർ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. റോസ ചെടികൾ നമ്മൾ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ റോസും ഒരു റോസ് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നമ്മൾ സാധാരണയായിട്ട് ചില റോസിനാണെങ്കിൽ നല്ല സൺലൈറ്റ് വേണം, അതായത് നല്ല സൂര്യപ്രകാശത്തൊരു 6 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലാണ് ചില റോസസ് നല്ല രീതിയിൽ പൂ പിടിക്കുന്നത്. പക്ഷെങ്കിൽ ചിലതിന് ഒരു പാർഷ്യലി ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ റോസും ഒരുപോലെയല്ലേ എന്ന്. അല്ല, ഓരോ റോസും ഓരോരോ, നമ്മൾ ചെമ്പരത്തിയിൽ തന്നെ പല ടൈപ്പിൽ, അതുപോലെ തന്നെ റോസിൽ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പല പേരുകളിൽ അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് റോസ്, പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നാടൻ റോസ്, പിന്നെ ഹൈബ്രിഡ് റോസ്, അങ്ങനെ പല ടൈപ്പുണ്ട്. ഇപ്പം ഈ റോസിൻ്റെ ഇലകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടോ, ഒരു വ്യത്യസ്തമായ ഒരു കുറുകിയ ഇല പോലെ, പക്ഷേ എന്നാൽ നല്ല ഫ്രഷി ആയിട്ടുള്ള ഇലകളും പൂക്കൾക്ക് നല്ല ചുവന്ന നിറവുമാണ്. അതേസമയം ദേ ഇത് കണ്ടോ, ഇത് വേറൊരു റോസാണ്. ഇതിൻ്റെ ഇലകൾ നോക്കി അത്ര ആ റോസിൻ്റെ ഇലകളിൽ നിന്നും വ്യത്യസ്തമായ ലീഫാണ് ഇതിനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ റോസിനും ഓരോരോ ഓരോരോ ടൈപ്പാണ്. അതായത് ഒരു റോസിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമായിരിക്കും. അതെപ്പം എന്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. പൂക്കളാണെങ്കിലും അതിൻ്റെ കളറിലും വ്യത്യാസം കാണും, അതിൻ്റെ ഇലകളിലും അതിൻ്റെ പെറ്റൽസിലും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ ആ ചെടികളെ മനസ്സിലാക്കി, അത് സൂര്യപ്രകാശം അതിന് എത്രത്തോളം ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, വെള്ളം, ചിലതിന് എന്നും വെള്ളം വേണം, പക്ഷേങ്കിൽ ചിലതിന് വളരെ കുറച്ച് മാത്രം വെള്ളം മതി. അപ്പം നമ്മൾ അതൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച് വേണം അതിന് വളം കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും ഒക്കെ. നമ്മളതിനെ ഒരു, നമ്മളൊരു കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ കെയർ ചെയ്താൽ മാത്രമേ റോസ് നമുക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റോസ് എന്ന് പറഞ്ഞാൽ മറ്റ് ചെടികളുടെ കൂട്ടല്ല, നല്ല ഫെർട്ടിലൈസർ കൊടുത്താൽ മാത്രമേ അതുപോലെ ഇലകളും പൂക്കളും ഒക്കെ തരത്തുള്ളൂ. അതായത് നമ്മൾ ചില റോസിന്, നമ്മൾ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു പ്രാവശ്യം നമ്മൾ പൂ വന്ന് പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തില്ല എങ്കിൽ താഴേക്കത് കറുത്ത് ഉണങ്ങിപ്പോകും ഓരോ ബ്രാഞ്ചസ്. അപ്പോൾ ആ സമയാസമയങ്ങളിൽ പൂ വന്ന് പോകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഒത്തിരി നല്ലതാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ അതിന് ബ്രാഞ്ചസ് വരികയും നല്ല രീതിയിൽ വളർന്ന് വരികയും ചെയ്യും. പ്രത്യേകിച്ച് റോസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പൂക്കൾ വരാൻ പൊട്ടാഷ്യവും ഫോസ്ഫറസും നിറഞ്ഞ വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് ചാണകപ്പൊടി കൊടുക്കാം, അതുപോലെ എല്ലുപൊടി, ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഫോസ്ഫേറ്റ് വളങ്ങൾ ഒക്കെ റോസിന് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളും ഇലകളുമായിട്ട് വരും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളം ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെടിയിലുള്ള കംപ്ലീറ്റ് കളകൾ നമ്മൾ പറിച്ചു മാറ്റണം. റോസിൻ്റെ വളങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ കളകൾ അറിയാമല്ലോ, നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വളം ഈ കളകൾ വലിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ചെടികൾക്ക് വേണ്ടിയ ന്യൂട്രിയൻസ് കിട്ടാതെ പോകും. അതിനൊരു മാൽ ന്യൂട്രീഷനായിട്ട് മുരടിപ്പ് ഒക്കെ വന്നത് പോകും. അതൊരു, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളകൾ കംപ്ലീറ്റ് ചെടിയിൽ നിന്ന് നീക്കം ചെയ്യണം. നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കണം. അതായത് മണ്ണ് ഇളക്കി കൊടുക്കാൻ നേരം അതിൻ്റെ വേര് ഒട്ടും മുറിയരുത്. വേര് മുറിയാതെ നമ്മൾ അതിൻ്റെ കളകൾ പറിച്ച് മണ്ണ് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കണ്ട് ഈ ഒരു പൂ ഇവിടെ വന്നതിന് ശേഷം ഇത് ഉണങ്ങി താഴേക്ക്, അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന അപ്പുറത്ത് വേറെ ബ്രാഞ്ചും വന്നു, വേറെ പൂവും വന്നു. പക്ഷേങ്കിൽ ഈ ഒരു ശാഖ, ഈ ഒരു ബ്രാഞ്ച് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, പൂ വന്ന് ഉണങ്ങി അതിൻ്റെ താഴേക്കും, ഇത് കണ്ടോ, ഇതുപോലെ ഉണങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പൂ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങി അതിൻ്റെ ഒരു സമയം കഴിയുന്ന അന്നേരം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ വീണ്ടും അതിൻ്റെ തൊട്ടടുത്ത ബ്രാഞ്ചസ് വന്ന് വീണ്ടും നല്ലപോലെ പൂത്ത് ഇരിക്കത്തുള്ളൂ. അതുപോലെ റോസിന് എന്താണ് വേണ്ടത്, അതാണ് നമ്മൾ റോസിന് കൊടുക്കേണ്ടത്. എല്ലാ ചെടികൾക്കും അത് തന്നെയാണ്, അതിനാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ മാത്രമേ അത് നിറയെ പൂ തരത്തുള്ളൂ. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 6 hours of sunlight must ആണ്.
അതായത് ഒരു 6 മണിക്കൂർ അതിന് സൂര്യപ്രകാശം വേണം. നമ്മൾ അതുപോലുള്ളൊരു ഏരിയയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് വാട്ടറിങ്. വാട്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലും നമ്മൾ മാക്സിമം ഇലകളിൽ കൊടുക്കാതെ അതിൻ്റെ വേരിലേക്ക് ചെല്ലത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മണ്ണിലാണ് നമ്മൾ നനച്ച് കൊടുക്കേണ്ടത്. നനച്ച് കൊടുക്കുമ്പോൾ ആ ഒരു സോയിലെന്ന് പറഞ്ഞാൽ എപ്പോഴും റോസിൻ്റെ സോയിൽ എന്ന് പറഞ്ഞാൽ വെൽ ന്യൂട്രിയൻറ്റ്, നല്ല ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള വെൽ ഡ്രെയിൻഡ് സോയിൽ വേണം നമ്മളെപ്പോഴും റോസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി. എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കാതെ അത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതുപോലെ ഡ്രെയിനായി പോകണം. ആ ഒരു രീതിയിലുള്ള സോയിൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ലീഫ് സർഫേസിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം എപ്പോഴും അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ വേരിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം നമ്മൾ ഒഴിക്കുന്നത് എപ്പോഴും അതിൻ്റെ റൂട്ട് സോണിലോട്ടായിരിക്കണം ചെല്ലേണ്ടത്. രണ്ടാമത്തെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീസൺ, ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ റോസിൻ്റെ പ്രൂണിങ്ങിന് പറ്റിയൊരു സമയമാണ്. അതായത് ഇനി നവംബറിലേക്ക് നല്ല രീതിയിൽ പുതിയ ഇലകളും പൂക്കളും വരുന്നൊരു സമയമാണ്. ഇപ്പം നമ്മൾ നോക്കിയിട്ട് ഉണങ്ങിയ തണ്ടുകളും നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്ന മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നല്ല രീതിയിൽ ലൈറ്റ് പെനിട്രേഷൻ നടക്കാനും അതുപോലെ എയർ സർക്കുലേഷനും. അതായത് നല്ല സൂര്യപ്രകാശം അതിൻ്റെ ചെടിയുടെ മധ്യത്തിൽ, അതായത് തണ്ടിലേക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടാനും അതുപോലെ കാറ്റ് കയറി ഇറങ്ങുകയും ചെയ്യണം. അതാണ് ഒരു മെയിൻ പർപ്പസ്, നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേണ്ടാത്ത അതിൻ്റെ ഇടയ്ക്കുള്ള ഇലകളും തണ്ടുകളും ഒക്കെ നീക്കം ചെയ്തിട്ട് ചെടി നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ, അതുപോലെ കാറ്റ് നല്ല പോലെ കിട്ടത്തക്ക രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെടിയിൽ നല്ല രീതിയിൽ ഫോട്ടോസിന്തസിസ് നടക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഫംഗൽ ഡിസീസ് ചെടികൾക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട്, അതാണ് മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും റോസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഏരിയയിൽ ഏത് റോസ് വെച്ചാൽ നല്ല രീതിയിൽ വരുമെന്ന് നമുക്കൊരു ഒരു ഒരു റിസർച്ച്, ഒരു സയൻറ്റിഫിക് ഒരു ഒന്ന് പഠിക്കണം. നമ്മൾ ഏത് ചെടിയാണ് നമ്മുടെ ഒരു വെതറിന് പറ്റിയതെന്ന് പഠിച്ചതിന് ശേഷം ആ ടൈപ്പ് റോസ് വെക്കുകയാണെങ്കിൽ നിറയെ പൂക്കളും നല്ല ഡിസീസ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള റോസുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഏരിയയിൽ വെക്കുകയാണെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ പിടിച്ചു വരും. പിന്നെ ഫംഗൽ ഡിസീസ് ഒന്നും വരാതെ നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും ഗാർഡൻ നമ്മുടെ എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കുക. ഉണങ്ങിയ പഴുത്ത ഇലകളൊക്കെ സമയാസമയങ്ങളിൽ നീക്കം ചെയ്ത് കൊടുക്കുക. കാരണം അതവിടെ കിടന്ന് പിന്നീട് ഓരോ ബഗ്സും ഇൻസെക്ട്സും ഒക്കെ വന്നിരുന്ന് വീണ്ടും ആ ചെടികൾക്ക് ഓരോ ഇൻഫെക്ഷൻസൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വന്ന് ചെടി മുരടിച്ചു പോകും. പിന്നെ ചിലന്തി ഒന്ന് കൂട് വെച്ചിട്ട് ഇലകളെല്ലാം തിന്ന് നശിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക, അതെല്ലാം എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ അടുത്ത ഫെർട്ടിലൈസർ, നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ നല്ല ഫെർട്ടിലൈസർ നോക്കി യൂസ് ചെയ്യുക. ഒന്ന് ഫിഷ് ഇമൽഷൻ എന്ന് പറയും, ഇത് ഫിഷ് ഇമൽഷനാണ്. അതായത് നമ്മുടെ ശർക്കര മത്തി എന്ന് പറഞ്ഞ മത്തി മീനിൻ്റെ തലയെല്ലാം കൂടി ഇട്ടിട്ട് അതിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോഴേ ഫിഷ് ഇമൽഷൻ ഒരു വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മുടെ റോസിന് ഒരുപാട് പൂക്കൾ വരാനൊരു നല്ല ഫെർട്ടിലൈസറാണ് അത്. അതായത് ഇത് ഞാനിപ്പോൾ ഒരു 10 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല റിച്ചായിട്ടുള്ളൊരു സോയിലാണ് ഇത്. ഇപ്പോൾ എല്ലുപൊടിയൊക്കെ ഒത്തിരി നല്ല ഫോസ്ഫറസും പൊട്ടാഷ്യം ഒക്കെ ആയതുകൊണ്ട് റോസിന് ഏറ്റവും നല്ലതാണ് ഈ എല്ലുപൊടിയെ, അതുപോലെ ചാണകപ്പൊടിയെ. പിന്നെ ഫിഷ് ഇമൽഷൻ ഒരു ബെസ്റ്റ് വളമാണ്. പിന്നെ NPK ഒക്കെ നല്ലതാണ്. 19 ഒക്കെ പൂക്കൾ ഉണ്ടാകാൻ ഒത്തിരി നല്ല ഫെർട്ടിലൈസറുകളാണ്. പിന്നെ റോസ് ചെടികൾ നമ്മൾ വെക്കുന്നത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പോലെ കാറ്റ് കയറി ഇറങ്ങത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലായെങ്കിൽ അവിടെ ചെടിയും ജീവികൾ, ബഗ്സും ഇൻസെക്ട്സും ഒക്കെ വന്നിരുന്ന് അത് ചെടിയെ തന്നെ നശിപ്പിച്ച് കളയും, ചെടി മുരടിച്ചു പോവും.
റോസിന് മുരടിപ്പ് വരാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നല്ല രീതിയിൽ വളം കൊടുക്കണം, രണ്ടാമതൊരു കാര്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം, മൂന്നാമത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് റൂട്ടിലേക്ക്, റൂട്ട് സോണിലേക്ക് വേണം നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻസെക്ട്സ്, ബഗ്സ്, മിലി ബഗ്സ്, വെള്ളീച്ച, ഇതൊന്നും വരാതെ നമ്മൾ ചെടിയെ നല്ലപോലെ നോക്കണം. അതായത് എന്നും നമ്മൾ ചെടിയുടെ ഇലയുടെ മുകൾ ഭാഗവും അടിഭാഗവും എല്ലാം ഇൻസ്പെക്ട് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ പ്രൂണിങ്. പ്രൂണിങ് അത് കറക്റ്റ് സമയത്ത് ചെയ്ത് കൊടുക്കുക. പുതിയ ബ്രാഞ്ചസ് വരാനും നല്ല രീതിയിൽ ലൈറ്റ് പെനിട്രേറ്റ് ചെയ്യാനും എയർ സർക്കുലേഷൻ നടക്കാനും ഒക്കെ സഹായിക്കും. അപ്പം വളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സെയിം തന്നെയാണിത്. നമ്മുടെ ഫിഷ് ഇമൽഷനാണ് ഇത്. നമ്മൾ നനച്ച് കൊടുക്കുക, ഇത് നമ്മൾ ഇരട്ടി വെള്ളത്തിൽ, അതായത് ഇരട്ടിയോ ഒരു ലിറ്റർ വെള്ളത്തിൽ 10 ml ഒഴിച്ച് നമ്മൾ നനച്ച് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ വളങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കമ്പോസ്റ്റ്, രണ്ട് തരത്തിലുള്ള വളങ്ങളുണ്ടല്ലോ നമ്മുടെ, ഒന്ന് ഓർഗാനിക് ആയിട്ടുള്ളതും മറ്റേത് ആർട്ടിഫിഷ്യൽ, അതായത് കൊമേഴ്ഷ്യൽ സിന്തറ്റിക് വളങ്ങൾ. അത് ഏത് വേണം, നമ്മൾ ഏതാണോ ചെടികൾക്ക് നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, രണ്ടും ഈക്വലി എഫക്റ്റീവ് ആണ്. ഒന്നുകൂടെ ചെടികൾക്ക് ഏറ്റവും നല്ലത് ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ചാണകപ്പൊടി, കൗഡങ് മാനുവർ, അതുപോലെ തന്നെ എല്ലുപൊടി, കമ്പോസ്റ്റ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നല്ല വളങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ റെഡി പെട്ടെന്ന് നമുക്കിപ്പോൾ പൂത്ത് കിട്ടണമെങ്കിൽ 19 19 ഒന്ന് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുക. അതുപോലെ DAP ഒരു നല്ല ഫെർട്ടിലൈസറാണ്. ഇങ്ങനെ ഒരുപാട്, അതുപോലെ എപ്സം സോൾട്ട്, ഇതൊക്കെ പൂ വരാനും ചെടികളുടെ തണ്ടിനെ ബലപ്പെടുത്താനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വളങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾ നല്ല, പ്രത്യേകിച്ച് റോസിന് നല്ല ഫെർട്ടിലൈസർ ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ്. വെള്ളം, ഇങ്ങനെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരും. നല്ല എന്നും നല്ല പോലെ എന്നും കുലയായി പൂക്കാനും എന്നും നല്ല ഫ്രഷ് ലീവ്സോടുകൂടി നിൽക്കാനും ഇതൊക്കെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനത്തെയുള്ള കുറച്ച് ടിപ്സൊക്കെ വളരെ ഉപകാരപ്രദമായ ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.